നഫ്സ് നോക്കുന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മർഹൂം ഷെയ്ഖുന താജുൽ ഉലമ സദഖത്തുള്ള മുസ്ലിം നബർ അള്ളാഹു മർഖദഹു ونفعنا بعلومه في الدارين മഹാനവർഗളോടുള്ളൊരു ചോദ്യവും അതിന് താൻ നൽകിയ മറുപടിയും തന്റെ ഫതാവ സമ്പൂർണ്ണ ഫതാവയുടെ 275 മുതൽ 278 കൂടിയ പേജുകളിൽ വിശദീകരിക്കുന്നത് ഞാനിവിടെ വായിക്കുകയാണ്. ചോദ്യം: മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രചാരമുള്ളതും പഴയ ആളുകൾ കൂടുതൽ ശ്രദ്ധിച്ചു വരുന്നതുമായ നഹ്സിനെ സംബന്ധിച്ച് വളരെ ആക്ഷേപിച്ചും അത് ജൂതരുടെ വിശ്വാസമാണെന്നും ഈയിടെ കാവലൂർ ജമിയത്തുൽ ഉലമയുടെ ഒരു പ്രസ്താവന പത്രങ്ങളിൽ കണ്ടു. തുടർന്ന് മുജാഹിദുകൾ അത് പൊക്കിപ്പിടിച്ചുകൊണ്ട് സുന്നികളെ പരിഹസിക്കുന്ന ഒരു നോട്ടീസും ഇറക്കുകയുണ്ടായി. ജമിയത്തുൽ ഉലമയുടെ പ്രസ്താവനയിൽ ഇബ്നു ഹജർ റളിയല്ലാഹു ഫതാവൽ ഹദീസിയയിൽ നഹ്സ് ജൂതവിശ്വാസമാണെന്ന് പറഞ്ഞിട്ടുള്ളതായും കാണുന്നു. അതിനാൽ നഹ്സിനെ കുറിച്ച് ലക്ഷ്യസഹിതം ഒരു വിശദ വിവരം നൽകുവാൻ അപേക്ഷിക്കുന്നു. ഇതാണ് ചോദ്യം. ഉത്തരം: നഹ്സിനെ സംബന്ധിച്ച് രണ്ട് പ്രശ്നങ്ങളാണ് ഉള്ളത്. ഒന്ന്, ദിവസങ്ങളിൽ നഹ്സും നഹ്സ് അല്ലാത്ത സഅദും ഇങ്ങനെ രണ്ട് വിധമുണ്ടോ എന്നും, രണ്ടാമത്തേത് നഹ്സുണ്ടെങ്കിൽ തന്നെ അത് ആചരിക്കാമോ എന്നും. എന്നാൽ ദിവസങ്ങളിൽ നഹ്സും സഅദും ഉണ്ടെന്നതൊരു യാഥാർത്ഥ്യമാണ്. നോക്കുക, തിങ്കളാഴ്ച ദിവസം പ്രഭാതത്തിൽ എന്റെ സമുദായത്തിന് ബർക്കത്തേകണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ദീനിയും ദുനിയവിയുമായ പ്രവൃത്തികൾ തിങ്കളാഴ്ച കാലത്ത് ചെയ്യുന്നതിൽ താൽപര്യം രേഖപ്പെടുത്തേണ്ടതാണെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിട്ടുണ്ടെന്നും തുഹ്ഫ 10:134 കാണാം. ഇതിൽ നിന്ന് തിങ്കളാഴ്ച ദിവസം നഷ്ടമല്ലാത്ത സഅദാണെന്ന് തെളിഞ്ഞുവല്ലോ. മാസം 17, 19, 21 എന്നീ തീയതികളിൽ കൊമ്പുവെക്കൽ സർവ്വരോഗത്തിനും ശമനമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് അബൂദാവൂദും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസ്തുത തീയതികളിൽ കൊമ്പുവെക്കൽ ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബഗവിയും നിവേദനം ചെയ്തിട്ടുണ്ട്. ഇവയിൽ നിന്ന് കൊമ്പുവെക്കാൻ ഉത്തമമായ ദിവസങ്ങളാണിവ എന്ന് വ്യക്തമായല്ലോ. ചൊവ്വാഴ്ച രക്തദിനമാണ്. ആ ദിവസത്തിൽ ഒരു സമയമുണ്ട്. ആ സമയത്ത് രക്തം നിൽക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചൊവ്വാഴ്ച കൊമ്പുവെക്കൽ നിരോധിച്ചിരുന്നുവെന്ന് അബൂദാവൂദ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇബ്നു അഹ്മദും അബൂദാവൂദും സുഹ്രിയെ തൊട്ട് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ ഇപ്രകാരമുണ്ട്: ബുധനാഴ്ചയോ ശനിയാഴ്ചയോ ആരെങ്കിലും കൊമ്പുവെപ്പിക്കുകയും തന്മൂലം അവന് വെള്ളപ്പാണ്ട് പിടിപെടുകയും ചെയ്താൽ അവൻ അവനെയല്ലാതെ ആക്ഷേപിക്കരുത്. കൊല്ലത്തിൽ 12 ദിവസം നിങ്ങൾ സൂക്ഷിക്കുക. അവ മാനം നശിപ്പിക്കുകയും സ്വത്തുക്കൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഞങ്ങൾ ചോദിച്ചു, നബിയെ അവ ഏതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹറം 12, സഫർ 10, റബീഉൽ അവ്വൽ 4, റബീഉൽ ആഖിർ 18, ജമാദുൽ ആഖിറ 12, റജബ് 12, ഷഅബാൻ 16, റമദാൻ 14, ഷവ്വാൽ 2, ദുൽഖഅദ 18, ദുൽഹജ്ജ 8 എന്നിവയാണ് എന്നിങ്ങനെ ഒരു ഹദീസ് ഇമാം ദമീരി ഹയാത്തുൽ ഹയവാനിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. എല്ലാ മാസത്തിലും അവസാനത്തെ ബുധൻ നിത്യനഷ്ടാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തുർമുദി റിവായത്ത് ചെയ്തതായി ജാമിഉ സഗീറിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ശനിയാഴ്ച വഞ്ചനയുടെ ദിനമാണ്. ഞായറാഴ്ച കെട്ടിട നിർമ്മാണത്തിന്റെയും മരം നട്ടുപിടിപ്പിക്കുന്നതിന്റെയും ദിനമാണ്. തിങ്കളാഴ്ച യാത്രയുടെയും ജീവിതമാർഗം ആരായുന്നതിന്റെയും ദിനമാണ്. ചൊവ്വാഴ്ച സംഘർഷത്തിന്റെ ദിനമാണ്. ബുധനാഴ്ച കൊള്ളക്കൊടുക്കലുകൾക്ക് പറ്റാത്ത ദിനമാണ്. വ്യാഴാഴ്ച ആവശ്യം നേടിയെടുക്കുവാനും ഭരണാധികാരികളെ സമീപിക്കാനുമുള്ള ദിനമാണ്. വെള്ളിയാഴ്ച പെണ്ണന്വേഷണത്തിന്റെയും വിവാഹത്തിന്റെയും ദിനമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ യഅല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടും മറ്റു ചിലർ അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടും റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇഖ്ലീൽ എന്ന ഗ്രന്ഥത്തിൽ ഇത് കാണാം. ദിവസങ്ങളിൽ ചിലത് നഹ്സും അഥവാ ബർക്കത്തില്ലാത്തത്, മറ്റു ചിലത് നഹ്സ് അല്ലാത്തതുമാണെന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമായല്ലോ. അപ്പോ നഹ്സുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് ധാരാളം ഹദീസുകൾ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സദഖത്തുൽ ഉസ്താദിന്റെ ഫത്വയുടെ ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഇനി രണ്ടാം പ്രശ്നമായ നഹ്സ് ആചരിക്കുന്നതിനെ സംബന്ധിച്ചെടുക്കാം. നഹ്സ് ആചരിക്കുന്നതിൽ രണ്ട് നിലയാണുള്ളത്. ഒന്ന്, ആ ദിവസത്തിന് കാര്യങ്ങൾ നിർവഹിക്കാൻ സ്വയം തന്നെ പ്രാപ്തിയുണ്ടെന്ന വിശ്വാസത്തോടെ ആചരിക്കൽ. ഇങ്ങനെ ആചരിക്കൽ ഹറാമും കടുത്ത തെറ്റുമാണ്. സൃഷ്ടിക്ക് സ്വയം പര്യാപ്ത പ്രാപ്തിയുണ്ടെന്ന് വിശ്വസിക്കൽ തെറ്റാണല്ലോ. അതാണ് ആ നിലക്കത് പറ്റില്ല. മറ്റൊന്ന്, ആ വിശ്വാസമില്ലാതെ ആചരിക്കൽ. അത് അനുവദനീയമാണ്. മുസ്ലിമുകളൊക്കെ ആ വിശ്വാസമനുസരിച്ചാണ് അഥവാ
അതിന് സ്വന്തമായിട്ടൊരു കഴിവുമില്ല എന്ന നിലക്കേ വിശ്വസിക്കൂ എന്നത് പ്രത്യേകം ഇവിടെ നമ്മൾ ഓർക്കണം എന്ന് ഞാൻ ഇതിന്റെ ഇടക്ക് സൂചിപ്പിക്കുന്നു. നഫ്സിന്റെ ദിവസങ്ങൾ പരിഗണിക്കുന്നവർക്ക് ആ ദിവസങ്ങളിലെ നഫ്സുകൾ ബാധിക്കുന്നതുമാണ്. അല്ലാഹു അല്ലാതെ ഉപകാരവും ഉപദ്രവവും ചെയ്യുന്നവനില്ലെന്നും ദൃഢമായി വിശ്വസിച്ച എല്ലാം അല്ലാഹുവിന് ബലമേൽപ്പിച്ചവർക്ക് അത് ബാധിക്കയില്ലെങ്കിലും എന്ന് ഇക്കിലീലിൽ കാണാം. ഇതേ തത്വത്തിലാണ് നഫ്സ്, സഅദ് എന്നിവയെ സംബന്ധിച്ചും യാത്രക്കും മറ്റും പറ്റുന്ന ദിവസങ്ങളെ സംബന്ധിച്ചും ചോദിക്കുന്നതിനെ പുരസ്കരിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യത്തിന് ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ മറുപടി പറഞ്ഞത്, അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയരുത്, ആ ചോദ്യത്തിന്റെ കൊള്ളരുതായ്മയും ചോദിച്ചയാളുടെ വിഡ്ഢിത്തവും വിവരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ നഫ്സിനെ കുറിച്ച് ചോദിക്കൽ കണക്ക് നോക്കാതിരിക്കുകയും എല്ലാം അള്ളാഹുവിൽ ബലമേൽപ്പിക്കുകയും ചെയ്യുന്ന മുസ്ലിമീങ്ങളുടെ നടപടിയല്ലെന്നും ജൂതരുടെ നടപടിയാണെന്നും വിവരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. ഫതാവുൽ ഹദീസിയ പേജ് 20. ഇതാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അല്ലാതെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ നഫ്സ് ജൂത വിശ്വാസമാണെന്ന് പറഞ്ഞിട്ടില്ല. അതായത് ഒരു ജമിയത്തുൽ ഉലമയുടെ പേരിൽ വന്ന ഒരു പ്രസ്താവനയും അതിനെ തുടർന്ന് വഹാബികൾ നോട്ടീസ് അടിച്ചതും അത് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസ്താവനയെ കൂട്ടിമാറ്റിയതാണ് എന്ന് ഉസ്താദ് വിശദീകരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ദിവസങ്ങളിൽ നഫ്സും അല്ലാത്തതും ഇല്ലെന്ന് മറുപടി പറയാതെ അത് അന്വേഷിക്കുന്നത് തവക്കുൽ ചെയ്യുന്ന മുസ്ലിങ്ങളുടെ പ്രവൃത്തിയല്ലെന്നും ജൂതന്മാരുടെ പ്രവൃത്തിയാണെന്നുമാണല്ലോ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നഫ്സിന്റെ ദിവസങ്ങൾക്ക് സ്വയം ഉപദ്രവം ചെയ്യാൻ പ്രാപ്തിയുണ്ടെന്ന വിശ്വാസത്തോടുകൂടി അന്വേഷിച്ചവരെ സംബന്ധിച്ചാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഈ മറുപടിയിൽ സൂചിപ്പിച്ചതെന്ന് ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദീനിയും ദുനിയവിയുമായ കാര്യങ്ങൾ തിങ്കളാഴ്ച പ്രഭാതത്തിലാണ് ചെയ്യേണ്ടതെന്ന് ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ പ്രസ്താവിച്ചത് മുകളിൽ ഉദ്ധരിച്ചുവല്ലോ. അതുപ്രകാരം വിവാഹകർമ്മം ശവ്വാൽ മാസം വെള്ളിയാഴ്ച ദിവസം രാവിലെയായിരിക്കൽ സുന്നത്താണെന്നും കാരണം വെള്ളിയാഴ്ച പ്രഭാതത്തിൽ എന്റെ സമുദായത്തിന് നീ ബർക്കത്തേകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നും ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തന്നെ തുഹ്ഫ 7/216 പ്രസ്താവിച്ചിട്ടുണ്ട്. അതേ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനോട് എന്നാണ് യാത്ര ചെയ്യാൻ നല്ലതെന്നും വിവാഹം നിശ്ചയിക്കാൻ ഉത്തമമെന്നും ആരെങ്കിലും ചോദിച്ചാൽ അതിനു മറുപടി പറയാതെ അദ്ദേഹം ചോദിച്ചവനെ വിഡ്ഢിയാക്കുമോ? ആ ചോദ്യം ജൂതന്മാരുടെ പ്രവൃത്തിയാണെന്ന് ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു മറുപടി പറയുമോ? പറയുമെന്ന് ഊഹിക്കാൻ പോലും തരമില്ല. എന്നാൽ മൻകൂത്തത്ത് എന്ന ഏക പേരിൽ അറിയപ്പെടുന്ന ചില ദിവസങ്ങൾ നഫ്സാണെന്ന് അലി റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അടിസ്ഥാനരഹിതമാണെന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഫത്താവയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ആ പ്രത്യേക ദിവസങ്ങൾക്ക് നഫ്സില്ലെന്ന് തെളിയുമെന്നല്ലാതെ മറ്റു ദിവസങ്ങളിൽ നഫ്സില്ലെന്ന് ഒരിക്കലും തെളിയില്ലല്ലോ. മേൽ ഉദ്ധരിച്ച ഹദീസുകളിൽ ചിലത് ലൈഫ് ആണെന്ന് ഇമാം സഹാബി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഹദീസുകൾ തെളിവിന് പറ്റുന്നതാണ്. ഫലായിലുള്ള അഴ്മാലിലും മനാക്കിബിലും ലൈഫായ ഹദീസുകൾ പരിഗണിക്കപ്പെടുമെന്ന് ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫ 1/102 പ്രസ്താവിച്ചിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഇഖ്ലീലിൽ ഉദ്ധരിച്ച ഒരു സംഭവം ശ്രദ്ധേയവുമാണ്. പ്രഗത്ഭ പണ്ഡിതനും മുത്തഖിയുമായ ഇബ്നുൽ ഹജ്ജ് റളിയല്ലാഹു അൻഹു ബുധനാഴ്ച നഖം മുറിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ബുധനാഴ്ച നഖം മുറിച്ചാൽ പാണ്ഡുരോഗം അനുഭവപ്പെടുമെന്ന ഹദീസ് തനിക്കോർമ്മ വന്നു. അങ്ങനെ അത് ഉപേക്ഷിച്ചു. പിന്നീട് നഖം മുറിക്കൽ ആസന്നമായ സുന്നത്താണെന്ന് അഭിപ്രായപ്പെട്ട് നഖം മുറിക്കുകയും അദ്ദേഹത്തിന് വെള്ളപ്പാണ്ട് രോഗം പിടിപെടുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നത്തിൽ കാണുകയും ബുധനാഴ്ച നഖം മുറിക്കൽ നിരോധിക്കപ്പെട്ടതാണെന്ന് നീ കേട്ടിട്ടില്ലേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, നബിയെ, ആ ഹദീസ് സഹീഹാണെന്ന് എന്റെ അടുക്കൽ സ്ഥിരപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യുത്തരം നൽകി, അങ്ങനെ കേട്ടിട്ടില്ലേ? അതായത് ബുധനാഴ്ച മുറിക്കരുതെന്ന് കേട്ടല്ലോ നീ, വെടിഞ്ഞു നിൽക്കാൻ അത് മതിയായിരുന്നല്ലോ. അനന്തരം അവിടുത്തെ തൃക്കൈ കൊണ്ട് ഇബ്നുൽ ഹജ്ജ് റളിയല്ലാഹു അൻഹുവിനെ തടവുകയും ആ രോഗം സുഖപ്പെടുകയും ചെയ്തു. ചുരുക്കത്തിൽ, പുരാതന കാലം മുതൽക്കു തന്നെ മുസ്ലിങ്ങൾ നിരാക്ഷേപം പരിഗണിച്ചു വരുന്ന നഫ്സ് നോക്കൽ സമ്പ്രദായം അടിസ്ഥാനരഹിതമല്ലെന്ന് മേൽ ഉദ്ധരണികളിൽ നിന്ന് വ്യക്തമായല്ലോ. ഇതുപോലെ പൂർവകാലം പാരമ്പര്യമുള്ള പല വിഷയങ്ങളും അടിസ്ഥാനരഹിതവും അനാചാരമായി ചിത്രീകരിക്കലും സുന്നി വിരുദ്ധരായ മുജാഹിദ് ജമാഅത്ത് പ്രവൃത്തികളുടെ ഹോബിയാണ്. പക്ഷേ ഈയിടെ ചില ആധുനിക സുന്നികളെയും അവർക്ക് കൂട്ടിന് കിട്ടിയത് ആശ്ചര്യകരം തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫത്താവ അവസാനിക്കുന്നത്. അതായത് കാവനൂർ ജമിയത്തുൽ ഉലമ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. പിന്നെ അപ്പൊ അങ്ങനെ ചില ആളുകൾ സുന്നിയുടെ പേരിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള സംഗതികളെ പൂർവികരായ ആളുകൾ ആചരിക്കുന്നതിനെ ആക്ഷേപിച്ചുകൊണ്ട്
നടത്തിയിട്ടുള്ള ഒരു പ്രഖ്യാപനത്തിന് ഉരുളക്കുപ്പേര് പോലെ സദഖത്തുള്ള ഉസ്താദ് മറുപടി പറഞ്ഞതാണ് നമ്മൾ കണ്ടത്. അപ്പൊ നെഹ്സ് നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിഷയം ചെയ്യാനിറങ്ങുന്ന ആൾക്ക് ഏറ്റവും നല്ല ടൈം ഏത് അല്ലാത്തത് ഏത് എന്ന് വേർതിരിച്ച് നോക്കുക എന്ന സമ്പ്രദായം അത് ഇസ്ലാമികമാണെന്നും അതിനെ ആക്ഷേപിക്കുന്നത് മൌഢ്യമാണെന്നുമാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അല്ലാതെ നെഹ്സുള്ള ദിവസം എന്ന് പറഞ്ഞാൽ അന്ന് ഒരു നല്ല കാര്യം ചെയ്തുകൂടാന്നുള്ള അർത്ഥത്തിലല്ല അത് എന്നുകൂടി മനസ്സിലാക്കണം എന്നുകൂടി സൂചിപ്പിക്കുന്നു സദഖത്തുള്ള ഉസ്താദിന്റെ ഫത്താവയുടെ 275 മുതൽ 78 കൂടിയ പേജുകളിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവർകളുടെ ദർജ വർദ്ധിപ്പിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അവിടുത്തെ ഇൽമിന്റെ ബർക്കത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിഅ ഇൽമു വർദ്ധിപ്പിച്ചു തരട്ടെ. അമീൻ. അസ്സലാം.